അപ്പോ നമ്മുടെ യുദ്ധം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഒരു നയതന്ത്രജ്ഞനായിട്ടുള്ള എം കെ ഭദ്രകുമാർ പറഞ്ഞത് ഹെസ്ബള്ളയെ തൊട്ട് കളിച്ചാൽ അല്ലെങ്കിൽ ഈ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ ഹെസ്ബള്ള ഇടപെടും, ഹെസ്ബള്ള ഇടപെട്ട് കഴിഞ്ഞാൽ ഇറാൻ മരുഭൂമിയിലെ മണൽത്തരികളായിട്ട് വീണ്ടും മാറും എന്നാണ് പറഞ്ഞത്. ശരിയാണ്, ഇസ്രായേലെ മണൽത്തരികളിൽ നിന്ന് സ്വർഗം സൃഷ്ടിച്ച, കൃഷിയും വ്യവസായവും സൃഷ്ടിച്ച, തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച രാജ്യമാണ്. മണൽത്തരികളെ മണൽത്തരകളാക്കിക്കൊണ്ട് അവിടെ ചോര സൃഷ്ടിച്ച പാരമ്പര്യമാണ് ഹെസ്ബള്ളയ്ക്ക്, അതുപോലെ തന്നെ ഹമാസിനും ഒക്കെയുള്ളത്, അവിടുത്തെ തീവ്രവാദികൾക്കെല്ലാം തന്നെയുള്ളത്. പാലസ്തീനും അത് തന്നെയാണ് ഒരു ചരിത്രമുള്ളത്. സ്വന്തമായിട്ട് ജനങ്ങൾക്ക് അവരുടെ പട്ടിണി മാറ്റാനോ വിദ്യാഭ്യാസം നൽകാനോ യാതൊരു വിധമായ ശ്രമങ്ങളും നടത്താതെ ആയുധങ്ങൾ സംഭരിച്ച് ഇസ്രായേലിനെതിരെ ഇസ്രായേലിനെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ പോയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടുത്തെ ആളുകൾ പട്ടിണി കിടക്കേണ്ടി വരുന്നത്. ആ വസ്തുത നാം കണ്ടുകൊണ്ട് ഇന്നലെ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഒരു ക്ലൈമാക്സിലേക്ക് പോയ ദിവസമാണ്. അതായത് ഇസ്രായേലിന്റെ കരസേന ബെയ്റൂത്തിലൂടെ മുന്നേറി അവിടെ ഏറ്റവും കടുത്ത മാരകമായിട്ടുള്ള ആക്രമണം നടത്തി. ഏതാണ്ട് 28 പേരാണ് കൊല്ലപ്പെട്ടത്. ആ കൊല്ലപ്പെട്ടവര് ഹെസ്ബുള്ള ഭീകരന്മാരാണ്. ആ കൂട്ടത്തിൽ പക്ഷേ ഐക്യരാഷ്ട്രസഭയുടെ ശാന്തിസേനയുടെ ഏതാനും അംഗങ്ങളും ഉണ്ടെന്നും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ അവർക്കിടയിൽ കയറി ഒളിച്ചിരുന്നതായിരിക്കാം ഈ ഭീകരർ. അവരുടെ തന്ത്രം അങ്ങനെയാണ്, കുട്ടികൾക്കിടയിൽ, രോഗികൾക്കിടയിൽ, അഭയാർത്ഥികൾക്കിടയിൽ, ഇപ്പൊ ഐക്യരാഷ്ട്രസഭ ശാന്തി സേനയ്ക്കിടയിൽ വന്ന് ഒളിച്ചിരുന്നുകൊണ്ട് അവരെ കൊല്ലിക്കുക എന്നുള്ളൊരു തന്ത്രമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ആളുകളെ മറയാക്കിയിട്ട് ആണല്ലോ ഈ കസാബും കൂട്ടരും ഒക്കെ മുംബൈ ഭീകരാക്രമണം നടത്തിയത്, നമ്മൾ നേരിട്ട് കണ്ടതല്ലേ. അങ്ങനെയാണ് അവരുടെ ഒരു തന്ത്രം, ആളുകളെ കൊല്ലുക എന്നിട്ട് അതിന്റെ നടുക്ക് നിൽക്കുക, ചാവേറായി പൊട്ടിത്തെറിക്കുക, അങ്ങനെ ആളുകളെ കൊല്ലുക. ആ ഒരു തന്ത്രം അവിടെയും വളരെ വിജയകരമായിട്ട് സ്വീകരിച്ചു എന്നാണ് ഇപ്പൊ അറിയുന്നത്. ഇതിനിടയ്ക്ക് ഇറാൻ ആണവ ബോംബ് സജ്ജമാക്കി വച്ചിരിക്കുകയാണ്. ഇറാന്റെ പ്രധാനമന്ത്രി ഖത്തറിന്റെയും അതുപോലെ സൗദി അറേബ്യയുടെയും ഭരണാധികാരികളുമായിട്ട് കൂടെ കാഴ്ച നടത്തിക്കൊണ്ട് ഇസ്രായേലിനെതിരെ ഒന്നിക്കണം എന്നുള്ള നേരത്തെയുള്ള സന്ദേശം വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. കാര്യമായ പ്രതികരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇനി എപ്പോഴാണ് അങ്ങനെ കാര്യമായിട്ടുള്ള പ്രതികരണങ്ങൾ? മറ്റു ഇറാൻ രാജ്യങ്ങളൊന്നും ഇതുവരെ നടത്തുന്നില്ല. പക്ഷേ ഇറാൻ ഇസ്രായേലിനെ കരുതിയാണോ അതോ തകർക്കാനാണോ എന്നറിയില്ല. ആണവായുധങ്ങളുടെ കാര്യത്തിൽ അവർക്കൊരു പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഏതു സമയവും ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ആണവ പോർമുനകളുമായിട്ട് അവരിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിനെ പേടിയുണ്ട്. അപ്രതീക്ഷിതമായി അവർക്ക് യാതൊരു അവരുടെ ഇന്റലിജൻസ് ഇൻപുട്ടുകൾക്ക് യാതൊരു വിധത്തിലുള്ള ഊഹവും നൽകാതെ, മുൻകൂട്ടി കാണാനാവാതെ ആക്രമണം നടത്താൻ ഇസ്രായേലിനുള്ള മിടുക്ക്, മൊസാദിനുള്ള മിടുക്ക് കണ്ടിട്ട് ഇറാൻ ഒരുമാതിരി ഞെട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇനി ഈ ഭീഷണി നേരിടാതിരിക്കാൻ വികസിപ്പിച്ച ആണവ ബോംബുകൾ അവിടെ ഇസ്രായേലിൽ വിന്യസിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അതേ ദിവസമാണ് ജപ്പാനിലെ ഹോക്കുഷിമ എന്ന സംഘടനയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയിരിക്കുന്നത്. അവര് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് അണുബോംബിന്റെ ഉപയോഗം ലോകത്ത് നിർത്തലാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിന്റെ ഫലമായിട്ടൊരു സംഘടനയാണ് ഹോക്കുഷിമ എന്ന് പറയുന്ന സംഘടന. ആ സംഘടന പെട്ടവരാണ് ആകട്ടെ, നാഗസാക്കി, ഹിരോഷിമ ബോംബ് സ്ഫോടനങ്ങളിൽ മൃത്യുവരിച്ചവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അതിൽ പരിക്കേറ്റവരോ അതിന്റെ ഇന്നും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളുമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള രോഗം, ബ്ലഡ് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ ശരീരത്തിന്റെ ത്വക്കിന്റെയൊക്കെ വളർച്ച പൂർത്തിയാക്കാത്ത കുട്ടികൾ ഒക്കെ ഇപ്പോഴും അവിടെ ജനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ ഇട്ട ബേബി കുട്ടി എന്നാണ് അതിന്റെ അർത്ഥം. കുട്ടി എന്ന് പറയുന്ന ബോംബിന്റെ അനന്തരഫലം ഇപ്പോഴും അവിടെ ഉണ്ടാകുന്ന കുട്ടികൾ, പരിസരത്തുണ്ടാകുന്ന കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ ദുരന്തം. ഇനി ഒരിക്കലും ആണവ ബോംബ് യുദ്ധത്തിന് ഉപയോഗിക്കരുത് എന്ന സന്ദേശം നൽകുകയാണ്. ശരിയാണ്, നാഗസാക്കി ഹിരോഷിമയ്ക്ക് ശേഷം ലോകത്തൊരു യുദ്ധത്തിലും ഈ അണുബോംബ് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. അതിന് തയ്യാറായി പാകിസ്ഥാൻ നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ റഷ്യ നിൽക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യുമെന്നവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ഒഴിച്ചാൽ ഇതുവരെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഇറാൻ ഇവിടെ ഇസ്രായേലിൽ നിന്ന് രക്ഷ തേടാൻ ഇത് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു പ്രീ എംറ്റീവ് സ്ട്രൈക്ക്, അതായത് മുൻകൂട്ടിയുള്ള അവരാ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ അത് നശിപ്പിക്കാനുള്ള പ്രീ, അതിനാണ് പ്രീ എംറ്റീവ് സ്ട്രൈക്ക് എന്ന്
യുദ്ധതന്ത്രത്തിൽ പറയുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇസ്രായേൽ നടത്തുന്നുണ്ട്. അത് പക്ഷേ വെളിപ്പെടുത്തുന്നില്ല. അതിന്റെ പ്രതിരോധ മന്ത്രി ഗലാൻ്റെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടേ ഉള്ളൂ, വ്യക്തമായി പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ വാക്ക് വരിച്ച് ഏറ്റവും ശക്തവും അതുപോലെ അത്ഭുതകരവും അതുപോലെ തന്നെ മാരകവുമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ഞങ്ങൾ നടത്താൻ പോകുന്നതെന്ന് പറഞ്ഞതാണ് നമ്മൾ ഇന്നലെ ലെബനനിൽ കണ്ടത്. ഇപ്പൊ പിന്നെ ഗാസയിലെ സ്കൂളിൽ കുറെ കുട്ടികൾ മരിക്കാൻ ഇടയായിട്ടുള്ള ദുരന്തം, ഭീകരവാദികൾ അവർക്കിടയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു കൊണ്ടാണ് ആ ദുരന്തം പറ്റിയത്. അങ്ങനെ എവിടെയും സോഫ്റ്റ് ടാർഗറ്റുകൾക്കുള്ളിൽ ഈ ആളുകൾ ഒളിച്ചിരിക്കുന്ന സംഭവമാണ് നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമാണ് യുദ്ധത്തിന്റെ ഈ മരണം ഇത്രയും കൂടുന്നത്. അല്ലെങ്കിൽ ഭീകരന്മാരിൽ മാത്രം ഒതുങ്ങുമായിരുന്നു, അവര് ഒരാണത്തവും ഇല്ലാതെ. നമ്മുടെ നാട്ടിലൊക്കെ ആളുകളെ ഇങ്ങനെയുള്ള പോലീസിന്റെയോ മറ്റോ പ്രശ്നം വരുമ്പോ അവർ സ്വയം കീഴടങ്ങുകയോ, കൊള്ളക്കാർ പോലും അങ്ങനെയാണല്ലോ ചെയ്തത്, പോലീസിന്റെ മുമ്പിൽ കീഴടങ്ങുക. നക്സലൈറ്റുകളും അങ്ങനെയാണ് ഇത്, പോലീസിന്റെ മുമ്പിൽ കീഴടങ്ങുക. അതിന് പകരം ആളുകളെ മറയാക്കിക്കൊണ്ടുള്ള ആണത്തമില്ലാത്ത ആ പ്രവൃത്തി ഒരു ഭീകരരും ചെയ്യാറില്ല, ഒരിടത്തും ചെയ്യാറില്ല. അത് ആണത്തം കെട്ട ആളുകളെ മറയാക്കിക്കൊണ്ട് കാണിക്കുന്ന ആ ഭീകരരുടെ ഭീരുത്വം കൂടി വ്യക്തമാക്കുന്ന ഒരു യുദ്ധമാണ് ഇപ്പൊ ഇസ്രായേൽ നടന്നുകൊണ്ടിരിക്കുന്നുള്ള കാര്യം നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണ് ഇപ്പോ യുദ്ധത്തിന്റെ ഒരു പോക്ക്. ആ പോക്കിൽ ഇപ്പോ എന്തും സംഭവിക്കാം എന്നുള്ള ട്വിസ്റ്റുകൾ ഏത് നിമിഷവും വരാവുന്ന ഒരു യുദ്ധത്തിലാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഏഷ്യ ആസിയാൻ ഉച്ചകോടി സമാപിച്ചത്. അവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ഏവരും ശ്രദ്ധിച്ചു. അതായത് യുദ്ധത്തിന് ഉള്ള സമയമല്ലത്, യുദ്ധത്തിന്റെ കാലം കഴിഞ്ഞുപോയി, ആ പ്രാകൃതമായിട്ടുള്ള രാജ്യാന്തര ബന്ധത്തിന്റെ കാലം കഴിഞ്ഞുപോയി, ഇതിപ്പോ ചർച്ചകളുടെയും നയതന്ത്രത്തിന്റെയും കാലമാണ്, യുദ്ധക്കളങ്ങളിൽ ഒരു തീരുമാനവും ഉണ്ടാവുകയില്ല, ഒരു യുദ്ധവും ഒരു തീരുമാനമാക്കിക്കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുകയില്ല നിങ്ങൾക്ക്. അവിടെ യുദ്ധം പോലെ തിബത്തിന് നേരെ ആക്രമണം നടത്തി ചൈന, പക്ഷേ ഇന്നും തിബത്തൻ പ്രശ്നം ലോകം മുഴുവൻ പടർന്നിരിക്കുന്ന ഒരു പ്രശ്നമായി, ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ചർച്ചകളിലേക്കും അത് വിട്ടുവീഴ്ചകളിലേക്കും നയതന്ത്ര ബന്ധങ്ങളിലേക്കും നയതന്ത്ര തലത്തിലേക്കും ഇത് പുരോഗമിക്കേണ്ടതിന്റെ ആവശ്യം അടിയവരെയിട്ട് പറഞ്ഞു. അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, അത് തുടരുകയും ചെയ്യും. അത് ഇസ്രായേലിന്റെ കാര്യം മാത്രമല്ല, യുക്രൈനിലെ യുദ്ധഭൂമിയുടെ കാര്യം കൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് വളരെ ലോകം വളരെ ശ്രദ്ധിച്ചു കേട്ടു. അപ്പൊ അതുപോലെ തന്നെ ഹിക്കുഷിമയുടെയും ശ്രമങ്ങൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു ദിവസം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം എന്നുള്ളതാണ് ശരി. അങ്ങനെ സമാധാനത്തിനുള്ള ശബ്ദം ഒരു വശത്ത് വരുന്നു, മറുവശത്ത് യുദ്ധത്തിന്റെ ഘോരാട്ടവാസം, അതിനിടയിൽ ഭീകരതയുടെ ഘോരാട്ടവാസം, അതിനിടയിൽ കൊച്ചുകുട്ടികളുടെ, അഭയാർത്ഥികളുടെ, അതുപോലെ തന്നെ രോഗികളുടെ, അതുപോലെ ഐക്യരാഷ്ട്രസഭയുടെ ശാന്തിദൂതരുടെ ഒക്കെ കരച്ചിലും ഉണ്ടാവുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ യുദ്ധം സൃഷ്ടിച്ചിട്ടുള്ളത്.